നമുക്കുള്ളിൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഒരു അസ്വസ്ഥത പിറക്കുന്നത്. നാം പോലും അറിയില്ല എങ്ങനെയാണത് പിറന്നത് എന്ന്. പലപ്പോഴും നമ്മുടെ ആശുപത്രിയിലൊക്കെ ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ നീ ചിന്തിച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ അവരറിഞ്ഞിട്ടുണ്ടാവില്ല, അവർ ഓട്ടോമാറ്റിക്കലി ചിന്ത പോപ്പപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരുപാട് ചിന്തകളും മറ്റും നമ്മൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരൊറ്റ തോണ്ടോണ്ട് ഇതിനെല്ലാം തക്കാനും നമുക്ക് പറ്റും. അതിന് പറ്റുന്നൊരു ടെക്നിക്കാണ് എമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയും, EFT എന്ന് പറയാം. നമ്മുടെ എമോഷനെ വളരെ സ്വാതന്ത്ര്യത്തോടെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ടാപ്പ് ചെയ്ത് കളയുന്ന സിസ്റ്റം, ഇതിനെ ടാപ്പിംഗ് തെറാപ്പി എന്നും പറയുന്നുണ്ട്. ഇത് ചൈനീസ് മെഡിസിനിൽ ഉപയോഗിച്ച് വരുന്നൊരു ടെക്നിക്കാണ്. എന്താണ്, ഇതിനൊരു എനർജി ഹീലിംഗ് പ്രോസസ്സാണ് കേട്ടോ. നമ്മളെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും എമോഷനെയും നമ്മുടെ ഫീലിങ്സിനെയും ഒക്കെ ഇങ്ങ് ടാപ്പ് ചെയ്യുന്നൊരു സിസ്റ്റം. എന്നിട്ട് അവിടേക്ക് നമ്മൾ ഒരിറ്റ നിമിഷ നേരം കൊണ്ട് നമ്മൾ അവിടേക്ക് പുതിയ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയെയും ഒരു എമോഷനെയും അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വളരെ ആർക്കും ഏത് നിമിഷവും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. ചില അഫർമേഷൻസുകൾ നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ഇൻസ്റ്റാൾ ചെയ്യുകയും നെഗറ്റീവിനെ എടുത്ത് കളയുകയും ചെയ്യുന്ന 100% ഹീലിംഗ് കപ്പാസിറ്റി ഉള്ളൊരു സിസ്റ്റമാണ്. ഇതിന് നമ്മുടെ തല മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളിലെ ചില മെറിഡിയൻ പോയിൻറ്റ്സ്, നമ്മൾ അക്യുപങ്ക്ചറിലൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ അത് അവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മളിൽ ഈ നെഗറ്റീവ് എനർജി പുറത്ത് കളയും, പോസിറ്റീവ് എനർജി ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ടാപ്പ് ഇൻ ചെയ്യുമ്പം നമുക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങോട്ട് നമ്മൾ ചില അഫർമേഷനിലൂടെ പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത്, പുറത്തോട്ട് കളയുന്ന സമയത്ത് നമ്മളുള്ളിലുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളെ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പുറത്തോട്ട് പോകുന്നതായിട്ടും ജസ്റ്റ് ഇമാജിൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഇമാജിനേഷന് പോലും നമ്മളിലേക്ക് എന്താക്കാൻ പറ്റും, നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ക്ഷമിപ്പിക്കാനും നമ്മളിലുണ്ടാകുന്ന അസ്വസ്ഥതകളെ, സ്വസ്ഥതകളെ മറ്റൊന്നിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. കാരണം നമ്മൾ അസ്വസ്ഥതകളൊക്കെ പിറന്നത് അതുപോലെ തന്നെയാണ്, ഇൻസ്റ്റൻ്റായിട്ട് പിറന്നതാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി ശക്തമായിട്ട് കോൺഷ്യസ് ആയിട്ട് നമ്മളിതിനെ മാറ്റി ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഈ ഒരു സിസ്റ്റത്തിലുള്ളൂ. ഇതിലുണ്ടാകുന്ന ആശങ്കകൾ, ഉത്കണ്ഠകൾ, അസ്വസ്ഥതകൾ, ഇതിനൊക്കെ നമ്മളെന്ത് ചെയ്യും, ഈ മെറിഡിയൻ പോയിൻ്റുകളിലൂടെ ടാപ്പ് ചെയ്തുകൊണ്ട് പുറത്ത് കളയും. നമുക്കാവശ്യമുള്ള സന്തോഷം, നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ശക്തി, നമുക്ക് വേണ്ട സ്നേഹം, ഇതെല്ലാം നമ്മൾ ടാപ്പ് ഇൻ ചെയ്തുകൊണ്ട് നമ്മളുള്ളിലേക്കും പ്രവേശിപ്പിക്കും. ഈ ടാപ്പ് ചെയ്യേണ്ട പോയിൻ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ചെറിയൊരു സൂചന നൽകാം. ഇതിലപ്പുറമുണ്ടോ എന്നുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരൊക്കെ അറിയിക്കുക കേട്ടോ. ഒന്ന് തലൻ്റെ മുകളിൽ, ഒന്ന് കൺപീളകളുടെ മുകളിലായിട്ട്, താഴെ മൂക്കിൻ്റെ സൈഡിൽ, ഇവിടെ ഇവിടെ ഈ ഒരു ഭാഗത്ത്, പിന്നെ ഇവിടെ, പിന്നെ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത്, ചെസ്റ്റിൽ ഇവിടെ, പിന്നെ കയ്യിൻ്റെ അടിയിൽ, ഇത്തരം ഭാഗങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യാൻ നമ്മൾ ഈ ടാപ്പ് ചെയ്യേണ്ട പോയിൻ്റുകൾ. കയ്യിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് ഇവിടെയൊക്കെ വേണം നമുക്കിങ്ങനെ ടാപ്പ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ആത്മാവേവ ആത്മാവേ പോ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ. നമുക്കിപ്പോൾ എനിക്കിപ്പോൾ നല്ലൊരു ഒരു സന്തോഷം വേണം നോക്കാം. ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഞാൻ എന്നിൽ സന്തോഷം വർദ്ധിച്ചു വരികയാണ്, എന്നിൽ സന്തോഷം വർദ്ധിച്ചു വരികയാണ്, ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഐ ആം സോ ഹാപ്പി നൗ, എൻ്റെ സന്തോഷം വർദ്ധിച്ച് വരികയാണ്, ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഒരു ഹാപ്പിനെസ്സിനെ എങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഞാൻ ഹാപ്പി, എന്നിൽ ഒരുപാട് ടെൻഷനുണ്ട്, എൻ്റെ ടെൻഷനെ പുറത്തോട്ട് കളയാമെന്ന് വിചാരിക്കുക. എൻ്റെ ദുഃഖം ഇതാ പോയി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ദുഃഖം ഇതാ പോയി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നിൽ നിന്ന് ദുഃഖം ഓടി അകലുകയാണ്, ആകാശത്തേക്ക് എൻ്റെ ദുഃഖം പോയി കളഞ്ഞു, എന്നിലിപ്പോൾ എൻ്റെ ദുഃഖം എന്നിൽ വിട്ടുപോയിരിക്കുന്നു, എൻ്റെ പൊട്ടം വിട്ടുപോയിരിക്കുന്നു, എൻ്റെ ദുഃഖം എന്നിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു, എൻ്റെ ദുഃഖം എന്നിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ഇതിനി ഉറക്കെ തന്നെ പറയേണ്ട കേട്ടോ, ചിലപ്പോൾ വട്ടാന്നൊക്കെ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് മെല്ലെ പറഞ്ഞാലും മതി. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ പെട്ടെന്ന് ക്ഷമിപ്പിക്കാമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ മാന്ത്രിക വിദ്യയോ മായാജാലമോ ഒന്നുമില്ല കേട്ടോ. ഇനി നിങ്ങളിത് ചെയ്യുന്നത് കുറച്ച് അങ്ങോട്ട് പോയിൻ്റ് മാറിപ്പോയിൻ്റ് വലിയ സ്വിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് അറിയുന്ന പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ അവരിതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞറിയിക്കുക. എന്തായാലും EFTയെക്കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയാനും, പലരും EFTയെക്കുറിച്ച് ടാപ്പിംഗ് തെറാപ്പിയെക്കുറിച്ച് മുമ്പൊരു
വീഡിയോ ഞാൻ ചെയ്തപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട് തൈറോയിഡിന് വേണ്ടി ചെയ്ത ടാപ്പിംഗ് തെറാപ്പി എന്താണ്. ഒന്നുമില്ല, ഇതേ ടാപ്പിംഗ് തെറാപ്പി തന്നെ ചെയ്യുക. നിങ്ങൾ എന്ത് അസുഖത്തിനാണെങ്കിലും നിങ്ങൾ ടാപ്പ് ഔട്ട് ചെയ്ത് കളയുക, എൻ്റെ രോഗം പോയി മറയുന്നു പോയി മറയുന്നു. അവർ ആത്മവിശ്വാസം, നിങ്ങളൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കും. അപ്പം ഈ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും, എന്താവും, നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ തരുന്ന മോഡേൺ മെഡിസിൻ്റെ ചികിത്സകൾ പോലും നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമാവുന്നൊരു സാഹചര്യം, ഒരു മാനസിക അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ ഉള്ളൊരു മെച്ചം ഞാൻ കാണുന്നത്. ഓക്കെ, ബൈ.